എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റമദാനിലെ അവസാന ദിവസങ്ങളൊക്കെ ആയി തുടങ്ങി. ഇന്ന് റമദാൻ 27 ആണ്. ഇന്ന് നോമ്പ് തുറക്കാൻ എന്നത്തെയും പോലെ ഫ്രൂട്ട്സ് തന്നെയാണ്. എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സ്ട്രോബെറി ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, കിവി, പിന്നെ പിയർ ഫ്രൂട്ട്, ഈത്തപ്പഴം, ആപ്പിൾ, ഓറഞ്ച്, ഫ്രൂട്ട്സ് ആയിട്ട് ഇതൊക്കെയാണ് ഐറ്റംസ്. പിന്നെ അന്ന് ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ റവ കാച്ചതുകൊണ്ട്, റവ കാച്ചത് ഡെയിലി ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫേവറേറ്റ് ആയിട്ടുമാണ്. പിന്നെ കുടിക്കാനായിട്ട് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്, അതേപോലെ ലൈമുണ്ട്. പിന്നെ കട്ട്ലേറ്റ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല കിടിലൻ ടേസ്റ്റാണ്. കുരുമുളകിൻ്റെ എരിവും അതുപോലെ തന്നെ ബീഫ് മസാല നല്ല കിടിലനായിട്ടുണ്ട്. പിന്നെ നല്ല ക്രിസ്പാണ് കഴിക്കാനായിട്ട്. ചൂട്ടോടെ നിന്ന് കഴിക്കുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ബീഫൊക്കെ നല്ല പോലെ ഫില്ല് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു രക്ഷയുമില്ല. കൂടെ നല്ല നാടൻ പാലുണ്ടാക്കിയിട്ടുള്ള പാൽച്ചായയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പുറക്കാനുള്ള ഐറ്റംസ്. പിന്നെ ഇന്നത്തെ സ്പെഷ്യലായിട്ടെന്ന് പറയുന്നത് നെയ്ച്ചോറാണ്. നല്ല അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ. ആ ചെമ്പിൻ്റെ മൂടി തുറന്നപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ മൂക്കിലേക്ക് വന്നത്. അതേപോലെ തന്നെ നല്ല അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളൊക്കെ ഇട്ട് നല്ലപോലെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം ബീഫ് കറിയാണ്. കുറേ നേരം വിറകടുപ്പിൽ പതുക്കെ സ്ലോ കുക്കൊക്കെ ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഐറ്റം കേട്ടോ. അതേപോലെ തന്നെ ഉരുളങ്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, പിന്നെ മസാല വറുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങളെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കാറുള്ള ഐറ്റമാണ്. ഈ മസാലയിൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ബീഫാണ്. മസാലയിലൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കധികം വെയിറ്റ് ചെയ്യാനില്ല, കഴിച്ചു തുടങ്ങിയാലോ. ചോറൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട്. ഇനി കുറച്ച് ബീഫ് കറി നിർത്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് ഒഴിക്കാം കേട്ടോ. സംഭവം ചാറ് കുറവാണ്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറും ബീഫാണെങ്കിൽ കൂടെ നല്ല പരിപ്പ് കറിയും കൂടി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയല്ലേ. നല്ല തേങ്ങ ഒക്കെ വെച്ച് അരച്ചിട്ടുള്ള നല്ല അടിപൊളി പരിപ്പ് കറിയാണ്. പിന്നെ കൂടെ സാലഡും ഉണ്ട്, പിന്നെ ഒരു പപ്പടം കൂടി എടുക്കാം കേട്ടോ. ഇപ്പോൾ ആ കോമ്പിനേഷൻ കറക്റ്റായത്, ബീഫ് കറി, പരിപ്പ് കറി, സാലഡ്, പപ്പടം. ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ. ആദ്യം ബീഫിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചോറിൽ നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. ബീഫൊന്നും ഒരു രക്ഷയില്ല, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് സാലഡും ബീഫിൻ്റെ ചാറും ബീഫും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചോ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. സംഭവം എന്നത്തെ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ബീഫ് കറിയൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചാലോ. ആ പരിപ്പ് കറി ഒന്ന് കുറച്ചെടുത്തിട്ട് സാലഡും റൈസും കൂടി നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു പീസ് പപ്പടം എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് ഒരു പീസ് ബീഫും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം.